സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സമരം ശക്തമാകുന്നു. പിണറായി വിജയൻ രാജിവെച്ച കേസിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. രാജ്യദ്രോഹ കുറ്റം നടത്തിയ സ്വപ്ന സുരേഷ് രാജ്യാന്തര കള്ളക്കടത്ത് റാക്കറ്റിലെ കണ്ണിയാണ്. ഇതിനുള്ള ഒത്താശയും പരിരക്ഷയും നൽകിയത് മുഖ്യമന്ത്രിയാണെന്ന് ആരോപിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ എല്ലാ നിലക്കും സഹായിക്കുന്ന വ്യക്തിയുമാണ് ഐടി സെക്രട്ടറി ശിവശങ്കർ. സ്വർണ്ണക്കടത്തിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷുമായി ഇയാൾക്കുള്ള ബന്ധം വഴിവിട്ടതാണ്. ഇവരിരുവരും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തലസ്ഥാനത്ത് നിലനിർത്തിയുള്ള ഏത് അന്വേഷണവും പ്രഹസനമാകുമെന്നും യൂത്ത് ലീഗ് ചൂണ്ടിക്കാട്ടി. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ സംഘടനാ ദേശീയ സെക്രട്ടറി സി കെ സുബൈർ ഉദ്ഘാടനം ചെയ്തു. കേസിൽ രാജിവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർമ്മികത തെളിയിക്കണമെന്നും മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സുബൈർ ആവശ്യപ്പെട്ടു. സ്പ്രിംഗ്ലർ അഴിമതി വന്നു, ഈ ബസ്സുമായി ബന്ധപ്പെട്ട അഴിമതി വന്നു, തൻ്റെ മകളുമായി ചേർന്ന അഴിമതികൾ പുറത്തു വന്നു, അവസാനം ഇതിനൊക്കെ കൂട്ടുനിന്ന ശിവശങ്കരനെ നിങ്ങൾക്ക് ആ കസേരയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നു. ഈ കസേരയിൽ നിന്ന് ശിവശങ്കരെ മാറ്റി നിർത്തിയാലും ഈ അഴിമതിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ കോവിഡ് കാലത്തെ എല്ലാ പ്രോട്ടോക്കോളും മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ജനകീയ പോരാട്ടത്തിലൂടെ ഈ അഴിമതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കാരിനെ താഴെയെടുക്കാൻ തന്റേടമുള്ള ഒരു ജനത, ഒരു പ്രബുദ്ധ ജനത കേരളത്തിലുണ്ട് എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർ ഈ സർക്കാരിനെ താഴെ ഇറക്കിയടങ്ങുകയാണ്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഹാരിസ് പട്ല അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി ടി ഡി കബീർ സ്വാഗതം പറഞ്ഞു, സംസ്ഥാന സെക്രട്ടറി എ കെ എം അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി, സി എൽ റഷീദ് ഹാജി, യൂസുഫ് ഉൾവാർ, മൻസൂർ മല്ലത്ത്, എം എ നജീബ്, അസീസ് കളത്തൂർ, സിദ്ദിഖ് സന്തോഷ് നഗർ, ആസിഫ് മാളിക തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.